നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനേ. അകതാരിലുണർവിൻ്റെ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിതി ഫലമേകുവാനാ അനുസൃത മുഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ബദിരൻ മുഗ്നമായ ഒരുവനെ യേശു സുഖപ്പെടുത്തുന്നതിൻ്റെ ചിത്രമാണ് സുവിശേഷ ഭാഗം. അവനെ സുഖപ്പെടുത്തുവാനായിട്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവനെ സ്പർശിച്ചുകൊണ്ട് എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് ഈശോ അനുഗ്രഹിച്ചുകൊണ്ട് അവനെ സുഖപ്പെടുത്തുന്ന വചനഭാഗം. ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വ്യക്തി ജീവിതത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നതിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവർ, ഈ വചന ചിന്ത നമ്മുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മളൊത്തിരി സ്നേഹിക്കുന്നവനാണ് ഈശോ, വ്യക്തിപരമായി നമ്മെ സ്നേഹിക്കുന്നവൻ. അവിടുന്ന് നമ്മളെ സ്പർശിക്കേണ്ട ഒത്തിരിയേറെ മേഖലകളുണ്ട്. അടയപ്പെട്ടിരിക്കുന്ന മേഖലയെ തുറക്കപ്പെടണം, അത് ഈശോയുടെ ഇടപെടലുകൾ ആവശ്യമാണ്. പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, ഈശോ കടന്നു വന്ന് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ തുറവിയിലേക്ക് കടന്നു വരുവാൻ ഈശോയെ തുറക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുവാനാണ് സാധിക്കട്ടെ. ഇന്ന് പല മേഖലകളിലൊക്കെ അടഞ്ഞു കിടക്കുന്നൊരു അനുഭവത്തിലേക്ക് മാറുന്നുണ്ട് വ്യക്തി ജീവിതത്തിൽ, അത് നമുക്ക് കാണാൻ സാധിക്കും. ഈശോ കടന്നു വന്ന് സുഖപ്പെടുത്തേണ്ടത്, തുറക്കപ്പെടേണ്ട ഭാഗങ്ങളെല്ലാം നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാം. അന്ധകാരത്തിൻ്റെ ശക്തികളുടെ പ്രവണതകൾ ഏറിവരുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയുടെ ഇടപെടലും സ്പർശനവും ഒക്കെ ആവശ്യമാണ്. നമ്മൾ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഈശോയുടെ പക്കലേക്ക് നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, തുറവിയുള്ളവരായി മാറുവാൻ നമുക്കും സാധിക്കട്ടെ. അതിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭാമാതാവ് ഇന്ന് വിശുദ്ധ സ്കൊളാസ്തികയെ അനുസ്മരിക്കുകയാണ്. സ്ത്രീജനങ്ങളെ കൂടുതലായിട്ട് തൻ്റെ സുകൃത ജീവിതം വഴി ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച വിശുദ്ധയാണ്. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയാണ് വിശുദ്ധ സ്കൊളാസ്തിക. ഇന്ന് സഭ ഈ വിശുദ്ധയെ അനുസ്മരിക്കുമ്പോൾ ഏറെ പ്രഥമമായിട്ട് വിശുദ്ധയുടെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കും ജീവിതത്തിൽ ഒത്തിരി സുഹൃത ജീവിതങ്ങളിലൂടെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാൻ പ്രത്യേകമായിട്ട് വിശുദ്ധയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലിയർപ്പണം ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നുപോയിട്ടുള്ള പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് മാപ്പ് വീഴ്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ.
ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കനികയായ വിശുദ്ധ സ്കൊളാസ്റ്റികയുടെ സ്മരണാഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പുണ്യവതിയുടെ മാതൃകയാൽ നിഷ്കളങ്കമായ സ്നേഹത്തോടെ അങ്ങയെ ഞങ്ങൾ ശുശ്രൂഷിക്കുകയും അങ്ങയെ സ്നേഹത്തിൻ്റെ ഫലം സന്തോഷത്തോടെ ഞങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന. നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെയാകുമെന്നും ദൈവത്തിനറിയാം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെയാകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്നു കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. എന്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എന്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവേ, അങ്ങേ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിത്യജീവന്റെ വചനങ്ങൾ അങ്ങേ പക്കലുണ്ട്. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ ടയറിന്റെ അതിർത്തി വിട്ട് സീദോൻ വഴി ദെക്കപ്പോലിസിന്റെ മധ്യത്തിലൂടെ ഗലീലയുടെ തീരത്തെത്തി. അപ്പോൾ അവർ ബിദുരനും മൂകനുമായ ഒരുവനെ കൊണ്ടുവന്ന് അവിടുത്തെ കരം അവൻ്റെ മേൽ വയ്ക്കണമെന്ന് കേൺ അപേക്ഷിച്ചു. അവിടുന്ന് അവനെ ജനക്കൂട്ടത്തിന് മാറ്റി അവൻ്റെ ചെവിയിൽ അവിടുത്തെ വിരലിടുകയും
തുപ്പിക്കൊണ്ട് അവിടുത്തെ നാവിൽ സ്പർശിക്കുകയും ചെയ്തു. അനന്തരം അവിടെ നിന്ന് സ്വർഗത്തിൽ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് എഫാത്ത, അതായത് തുറക്കപ്പെടുക എന്നരുളി ചെയ്തു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവർ നന്നായി സംസാരിച്ചു തുടങ്ങി. ഇത് ആരോടും പറയരുതെന്ന് ഈശോ അവരോട് നിഷ്കർഷിച്ചു. എന്നാൽ അവിടെ നിന്ന് എത്രയധികമായി നിഷ്കർഷിച്ചുവോ അത്ര അധികമായി അവർ അത് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു. അവിടെ നിന്ന് സമസ്തവും നന്നായി ചെയ്യുന്നു, ചെകിടർക്ക് കേൾവിയും ഉമർക്ക് സംസാരശക്തിയും നൽകുന്നു എന്നവർ ആശ്ചര്യപരിതരായി പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരരെ, ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. കാരുണ്യവനായ ഈശോ നമ്മുടെ തൊട്ടു സുഖപ്പെടുത്തുന്ന മേഖലകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. കടന്നു വരുന്ന ജീവിതാനുഭവങ്ങളിൽ ഒത്തിരിയേറെ പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഈശോയുടെ ഇടപെടലുകൾ ആവശ്യമുള്ള മേഖലകൾ ഉണ്ടായേക്കാം. അതെല്ലാം ഈശോ സ്പർശനത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മറ്റുള്ളവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുവന് സുഖപ്പെടുത്തണമെന്ന പ്രത്യേക അപേക്ഷമായി കടന്നു വന്ന ആ ജനങ്ങളെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ളവരെ അവരുടെ കുറവുകൾ പോരായ്മകൾ എല്ലാം ഓർക്കാം. അവരെല്ലാം സമർപ്പിച്ചിരുന്ന ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പാവന പാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളെന്തും താലവുമായി നിൽപ്പോ നിന്നുടെ സന്നിധി. സാദരമങ്ങി പാവന പാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളെന്തും താലവുമായി നിൽപ്പോ നിന്നുടെ സന്നിധി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത ദിവസവും മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേക്കാരങ്ങളിൽ നിന്ന് വലിയ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേകനീയായ വിസ്താസ്കൊളാസ്റ്റയിൽ അങ്ങ് വിസ്മരണീയമായ കർമ്മങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങയെ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് സ്വീകാര്യമായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷാ ദൗത്യം അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ വിശുദ്ധരുടെ വിസ്മരണീയവഹമായ പ്രഖ്യാപനത്താൽ അങ്ങേ സഭയെ നവചൈതന്യത്തോടെ എപ്പോഴും ഫലദായമാക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഉറപ്പാർന്ന അടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങേ രക്ഷാകര രഹസ്യം പൂർത്തീകരിക്കാൻ ഈ വിശുദ്ധരുടെ സുത്യർഹമായ മാതൃക വഴി ഞങ്ങൾ പ്രചോദരാകുകയും
ഭക്തി നിർഭരമായ മാധ്യസ്ഥം വഴി നിരന്തരം ഞങ്ങൾ പരിപോഷിതരാകുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവെ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഒസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഒസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പി നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധ ആത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും അകനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾ തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാകുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് ഞങ്ങൾ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കഴിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കഴിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല, അങ്ങനെ ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ദിവ്യദാനങ്ങളിൽ പങ്കുചേർന്ന് പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സ്കൊലാസ്ത്യയുടെ മാതൃകയാൽ യേശുവിൻ്റെ പരിത്യാഗം ഞങ്ങളുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങയോട് മാത്രം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനോഗ്നി ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. മേരി മനോഗ്നി ആശ്രയം നീ, ഞങ്ങൾക്ക് ഭയം.